നമസ്കാരം. അതിശക്തമായ ആക്രമണമാണ് ബി ജെ പിക്കെതിരെ കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി നടത്തിയത്. കുറിക്കൊള്ളുന്ന പ്രയോഗങ്ങളാൽ സമ്പന്നമായ ആ ആക്രമണം ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും ഉറക്കം കെടുത്തുമെന്ന് ഉറപ്പ്. ഭരണകക്ഷിയായ മിസോ നാഷണൽ ഫ്രണ്ടും പ്രതിപക്ഷമായ സോറാം പീപ്പിൾസ് മൂവ്മെൻറ്റും ഭാരതീയ ജനതാ പാർട്ടിക്ക് പാതയൊരുക്കുകയാണെന്നും അതുകൊണ്ട് അവരെ പരീക്ഷിക്കരുതെന്നും കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി മിസോറാമിലെ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. മെയ് മുതൽ മെയ്തൈകളും കുക്കി ആദിവാസികളും തമ്മിൽ നടന്ന വംശീയ സംഘർഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായ മണിപ്പൂരിൽ അവർ സമൂഹത്തെ വിഭജിക്കുന്നതിനാണ് നേതൃത്വം നൽകുന്നതെന്ന് കോൺഗ്രസ് പുറത്തുവിട്ട വീഡിയോയിൽ സോണിയാഗാന്ധി ആരോപിച്ചു. എം എൻ എസും സെഡ് പി എമ്മും പറയുന്നത് തങ്ങൾ സ്വതന്ത്രരാണെന്നാണ്. എന്നാൽ അവർ ശരിക്കും അങ്ങനെയല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ ഭാരതീയ ജനതാ പാർട്ടിയുടെ മിസോറാമിലേക്കുള്ള കവാടമാണ്. 2018 മിസോറാമിൽ MNFനോട് പരാജയപ്പെട്ടാണ് കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടത്. അസംബ്ലിയിലെ ആകെയുള്ള 40 സീറ്റുകളിൽ 5 മാത്രമാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് നേടാനായത്. സെഡ് പി എമ്മിന് 8 സീറ്റുണ്ടായിരുന്നു. നവംബർ 7 മിസോറാമിൽ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് ഒരിക്കലും ബി ജെ പിയുമായി വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും മിസോറാമിൻ്റെ വികസനങ്ങളും ജനങ്ങളുടെ ശാക്തീകരണവും സമൂഹത്തിലെ ദുർബലർക്ക് സംരക്ഷണവും ഉറപ്പു നൽകാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് മാത്രമാണെന്നും സോണിയാഗാന്ധി അവകാശപ്പെട്ടു. നമ്മുടെ ഭരണഘടനയുടെ 371G അനുച്ഛേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന മിസോ ജീവിത രീതിയുടെ സംരക്ഷണത്തിനായി നിലകൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് സോണിയ ഉറപ്പു നൽകി. വോട്ടർമാർക്ക് നൽകുന്ന ഉറപ്പുകൾ നിറവേറ്റാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് ആണെന്നും അവർ കൂട്ടിച്ചേർത്തു. 1986 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കൊണ്ടുവന്ന 53 ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം നിലവിൽ വന്ന ആർട്ടിക്കിൾ 371G മിസോറാമിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക വ്യവസ്ഥയാണ്. മിസോകളുടെ മതപരവും സാമൂഹികവുമായ ആചാരങ്ങൾ, സാമൂഹ്യ നിയമങ്ങളും നടപടിക്രമങ്ങളും എന്നിവ ഉൾക്കൊള്ളുന്ന സിവിൽ ക്രിമിനൽ ഭരണനിർവഹണം എന്നിവയുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റ് പാസാക്കിയ ഒരു നിയമവുമില്ല. ബി ജെ പി അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഏകീകൃത സിവിൽ നിയമത്തിൽ മിസോ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന സമീപനം ഉണ്ടാകുമോ എന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ടാണ് മിസോറാമിലെ യുവാക്കളോടും സ്ത്രീകളോടും ഞാൻ വ്യക്തിപരമായി അഭ്യർത്ഥിക്കുന്നത്, ഇത് പരീക്ഷണങ്ങൾക്കുള്ള സമയമല്ല. ദയവായി കോൺഗ്രസിന് വോട്ട് ചെയ്യുക. അനുഭവത്തിൻ്റെ കൈയും സുരക്ഷിതത്വത്തിൻ്റെ കൈയും കോൺഗ്രസിൻ്റേതാണ്. അതിൽ ഉറച്ചു നിൽക്കുക. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് മിസോറാമിലെ സമാധാനത്തിനും പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടിയാണ് എന്ന് സോണിയാഗാന്ധി പറഞ്ഞു. മിസോറാമിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഇടപെടൽ മൂലം ഭീഷണി നേരിടുകയാണെന്ന് സോണിയാഗാന്ധി ആരോപിച്ചു. ഇന്ത്യയിലുടനീളം ഏകീകൃത സിവിൽ നിയമം അടിച്ചേൽപ്പിക്കാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നതെന്നും അവർ പറഞ്ഞു. മണിപ്പൂരിലെ കഷ്ടപ്പാടുകൾ 6 തുടരുന്നു. പക്ഷേ സമാധാനത്തിനും അനുരഞ്ജനത്തിനും വേണ്ടിയുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല. പ്രധാനമന്ത്രി തീർത്തും നിശബ്ദനാണ്. ഏതാനും മണിക്കൂറുകൾ പോലും മണിപ്പൂരിനു വേണ്ടി മാറ്റിവെക്കാൻ അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് അവിടം സന്ദർശിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിയുന്നില്ല. പാർലമെൻറ്റിൽ ഭൂമിക്കും വനത്തിനുമുള്ള ആദിവാസികളുടെ അവകാശങ്ങളെ ദുർബലപ്പെടുത്തുന്ന നിയമങ്ങൾ ബി ജെ പി നിർബന്ധിതമാക്കുന്നു. മിസോറാം പാർലമെൻ്റ് അംഗത്തെ സംസാരിക്കാൻ പോലും അവർ അനുവദിക്കുന്നില്ല. ഇങ്ങനെയൊരു ശക്തിയെ മിസോറാമിൽ വാഴിക്കാൻ ആര് ശ്രമിച്ചാലും അത് തടയാൻ മിസോ ജനത ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് സോണിയാഗാന്ധി ആവശ്യപ്പെട്ടു. കുറിക്കൊള്ളുന്ന സോണിയയുടെ ഈ വാക്കുകൾ മിസോ ജനത ഏറ്റെടുക്കുമോ എന്ന് കാത്തിരുന്നു കാണാം.